सो हाय फ्रेंड्स वेलकम बैक टू चीनूस ऑनलाइन लर्निंग अब नाम वन स्टैंडर्ड सिक्स अडिस्थान पाठावली यूनिट स्नेहस्पर्श രണ്ടാമത്തെ പാഠഭാഗമായ തേങ്ങയാണ് ഇത് എഴുതിയിരിക്കുന്നത് പി വത്സലയാണ് ഇത് എടുത്തിരിക്കുന്നത് വത്സലയുടെ തിരഞ്ഞെടുത്ത കഥകൾ എന്ന് പറയുന്ന ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഓദർനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു ഈ പാഠഭാഗം നമ്മുടെ കഴിയാറായി ഇത് പാർട്ട് 3 ആണ് ഈ ലെസ്സന്റെ തന്നെ പാർട്ട് 3 ഇതിൽ നമ്മൾ പ്രവർത്തനങ്ങളും കുറച്ച് പ്രവർത്തനങ്ങളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ബാക്കി പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ डिस्कस पार्ट 4 सो नि क्लास श्रद्धि वीडियो मोटाइट का नोटी अर्थ ऑनलाइन डिक्शनरी वो वीडियो डिक्शनरी टेक्स्ट बुक बैकि भाग कंपिड़ा क्लास श्रद्धि ओके अब नमुक तेवान भाग सो നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഭാഗം എന്ന് പറഞ്ഞാൽ അവൾ പെറുക്കി എടുത്തു എന്നത് വരിയാണ് ഇനി നമുക്ക് അവൾനക്കട്ടുള്ള ബാക്കി ഭാഗങ്ങൾ ചർച്ച ചെയ്യാം മാറിലടുക്കിയ രണ്ട് തെങ്ങുകളെ നോക്കി നെടുവീർപ്പെടുന്നു അവളുടെ തല മുടിയിലേക്ക് തെങ്ങിന്റെ ഇമകൾ തോർന്നു ഇമകൾ എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു അവളുടെ മുടിയിലേക്ക് അവൾക്കാണ് തോന്നുന്നത് കാരണം മഴ പെയ്തു നിൽക്കുന്ന ഒരു തെങ്ങുകളാണ് അതൊക്കെ സോ ആ തെങ്ങിന്റെ മേത്ത് മഴത്തുള്ളികൾ ഉണ്ടായിരിക്കും അപ്പോൾ അത് അവളുടെ മേത്ത് വന്ന് വീണപ്പോൾ തെങ്ങ് കരയുന്നതായിട്ടാണ് തെങ്ങിന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണീരായിട്ടാണ് അക്കമ്മയ്ക്ക് അത് തോന്നുന്നത് കാരണം ഇത്രയും നാൾ ആരുമില്ലാണ്ട് ഒരാളെങ്കിലും തന്നെ തിരിഞ്ഞു നോക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സങ്കടത്തോടു കൂടിയുള്ള ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു കണ്ണുനീര് അതാണ് അക്കമ്മയുടെ തലമുടിയിലേക്ക് വീണത് പലവട്ടം അവൾ തേങ്ങ കുണ്ടി കീഴറയിലേക്ക് നടന്നു അവളുടെ ഉടുപ്പ് മഴ കണ്ണുനീരിൽ നനഞ്ഞു കാരണം അത് അവൾക്ക് കണ്ണുനീരായിട്ടാണ് തോന്നുന്നത് തെങ്ങ് കരയുന്നു എന്നതായിട്ടാണ് അവൾക്ക് തോന്നുന്നത് ആ മഴയുടെ മഴ കരഞ്ഞ് ആ മഴവെള്ളം ഓരോ നമ്മുടെ ചെടികളുടെ ഇലയിമൊക്കെ ഉണ്ടായിരിക്കില്ല തുള്ളികള് അതാണ് അവൾക്ക് കണ്ണുനീരെടുത്ത് തോന്നുന്നത് കുറെ നാളായി ഈ തെങ്ങായകൾ മഴ കൊള്ളുകയാണെന്ന് അവൾക്ക് തോന്നി കാരണം ആരാലും നോക്കാതെ ഉണക്ക തേങ്ങകൾ ഇങ്ങനെ താഴെ കിടക്കുകയാണ് മഴ നനഞ്ഞ് ഏതൊരവസ്ഥയില് കുറെ നാളായിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി തേങ്ങാപ്പുര ഒഴിഞ്ഞു കിടക്കുന്നു തേങ്ങ അടുക്കി ഒതുക്കി വെക്കാനായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അത് ഒഴിഞ്ഞു കിടക്കാണ് കാരണം അവിടെ ഒന്നും വെച്ചിട്ടില്ല തെങ്ങുകൾ അവളോട് ആവലാതി പറയുന്നു അതായത് വേവലാതി എന്നൊക്കെ പറയില്ല ഒരു ഇത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു തന്റെ പേടി കാര്യങ്ങളും ഓരോ തവണയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി അറിയിലാക്കി തിരിച്ചു വരുന്ന അക്കമ്മയോട് തെങ്ങുകൾ കൃതജ്ഞതയോടെ മന്ത്രിച്ചു അപ്പോ അവൾ അവളെന്ത് ചെയ്യുന്നു ആ തേങ്ങകൾ നെത്തെടുക്കുന്ന തേങ്ങകള് എന്ത് ചെയ്യുന്നു വളരെ ശ്രദ്ധയോടുകൂടി തേങ്ങാപ്പുരയിൽ കൊണ്ടുവെക്കുകയാണ് അപ്പൊ തെങ്ങുകള് കൃതജ്ഞതയോടെ വളരെ എന്താ പറയാ അവളോട് ഈ കാര്യങ്ങൾ പറയാൻ സൂക്ഷിച്ചു കൊണ്ടുപോണേ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോ എല്ലാരും ഒരു തേങ്ങ നൽകിയ കാക്കപ്പൊഞ്ഞ് അടർത്തിയെടുത്ത് അവൾ മുക്കുത്തിയാക്കി അപ്പോ കാക്കപ്പൊഞ്ഞ് നമ്മുടെ തേങ്ങ നൽകുന്ന കാക്കപ്പൊഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തേങ്ങ ഉണ്ടാകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഇതുണ്ടായില്ലേ അതിൽ നിന്ന് പറഞ്ഞെടുത്ത് അവിടെ മൂക്കുത്തിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന വീട്ടമ്മ ഉടനെ വിളിച്ചു ചോദിക്കുകയാണ് അക്കമ്മ നീ മുറ്റം തൂത്തിട്ട് ഇങ്ങ് അകത്തുവാ അപ്പോ സിങ്കില് പാത്രങ്ങള് എന്താ പറയാ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അതിന്റെ ഇടയില് അടുക്കളയിൽ നിന്ന് വീട്ടമ്മ പറയാണ് അക്കമ്മേ വേഗം ആ മുറ്റക്കൊന്ന് തൂത്തിട്ട് ഇങ്ങടെ അകത്തേക്ക് വാ അപ്പൊ ഓരോ പ്രാവശ്യം അക്കമ്മ ഈ തേങ്ങകളെ തേങ്ങാപ്പുരയിലേക്ക് കൊണ്ടുപോകുമ്പോ തെങ്ങുകള് പറയുന്നുണ്ട് എല്ലാവരും കൊണ്ടുപോകണം എല്ലാവരും സൂക്ഷിച്ചു കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് അപ്പോ തേങ്ങാപ്പുരയുടെ കോലായിൽ വന്ന് കയറി സംഗീത ചേച്ചി വിളിച്ചു പറഞ്ഞു തേങ്ങാപ്പുരയുടെ അടുത്ത് വന്നിട്ട് സംഗീത ചേച്ചി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ സംഗീത ചേച്ചി വിളിച്ചു പറയാണ് മമ്മി ഇത് കണ്ടോ ഈ അക്കമ്മ ചെയ്തു വെച്ചൊരു പണി ദോശ ചുടുന്നിടത്തുനിന്ന് വീട്ടമ്മ എത്തി നോക്കി എന്നിട്ട് എന്താ ചോദിക്കും എന്താണെന്ന് ചോദിക്കാണ് നമ്മുടെ വീട്ടമ്മ സംഗീത ചേച്ചി പറയാണ് ഇവിടെ കാണിക്കുന്ന ഓരോ പണി കണ്ട അമ്മേ അപ്പോ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മ ചോദിക്കാണ് എന്താ ഇവിടെ ഈ തേങ്ങ മുഴുവനും പുറക്കി അകത്ത് കൊണ്ടുവെക്കാണ് ഇപ്പൊ എന്നിന്റെ ഒരു പ്രാന്തേ അപ്പോ നമ്മുടെ
ഇതമ ഒന്നും ഇല്ല അവർ ആലോചിച്ച് ആലോചനയിലാണ് ട്ടോ ഒരു ആലോചിച്ച് ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്യണം കേട്ടപ്പോ എന്താണ് ആ ഈ വീട്ടമ്മയുടെ ആ ഭർത്താവ് അതായത് അച്ഛൻ മുട്ടക്കുന്ന് മുട്ടക്കുന്ന് ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു വിശാലമായ ഒരു സ്ഥലം വിലക്ക് മേടിച്ചതും ഇത് മേടിച്ചതെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചത് വിലക്ക് മേടിച്ചത് നമ്മുടെ സംസാര ഭാഷയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മുട്ടക്കുന്ന് മുഴുവനോ മുഴുവനോ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് തേങ്ങ മുഴുവനോ പൊറുക്കിന്ന് മുഴുവനും അതായത് മുഴുവനും എന്നാണ് അർത്ഥം ഒരു സംസാര ശൈലിയാണ് കേട്ടോ അത് ഇവിടെ എന്താ ഇനി പറയുന്നേ ആ ഒരു കാര്യം ആലോചിക്കുകയാണെന്നെല്ലാം കേട്ടപ്പോ നമ്മുടെ ഇവിടുത്തെ അച്ഛന് കാരണം ഒരു എന്ത് ആ ഇതേപോലെ ഒന്നും ഇല്ലാതെ കിടക്കുന്നൊരു കുന്ന് വിലക്ക് മേടിച്ചതും കാശിന് വാങ്ങിച്ചതും ആ പിന്നെ ചരക്കല് നീക്കി കുന്ന് കിളപ്പിച്ചതും ഉതിർന്നു കിടക്കുന്ന ചരക്കല് നീക്കി കുന്ന് ആ ഇവിടെ കാക കിളപ്പിച്ചൊന്ന് ഉഴുത് മറിച്ചിട്ടതും തൈ കുണ്ടുകൾ കുഴിച്ചത് അതായത് കുഴിക്കാനായിട്ടുള്ളത് കുഴിച്ചതും കുറ്റിയാടി തേങ്ങ തന്നെ വേണം വിത്തിനെ എന്ന് വാശി പിടിച്ച് യാത്ര പുറപ്പെട്ടതും ഇന്ന തേങ്ങ തന്നെ വേണമെന്ന് പറഞ്ഞ് ഇന്ന വിത്ത് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പോയതും വീട്ടു ചെലവ് ചുരുക്കി തെങ്ങിൻ തൈകളെ തീറ്റി തന്നു വീട്ടിലത്തെ ചെലവൊക്കെ ചുരുക്കി വീട്ടിലത്തെ ആവശ്യങ്ങളൊക്കെ ആവശ്യമുള്ളത് മാത്രം നോക്കി ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് മാറ്റിവെച്ച് തെങ്ങിന്റെ തൈകൾക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്തതും അച്ഛൻ എപ്പോഴും യഥാസമയം സദാസമയം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് എല്ലാ സമയം ഈ തോപ്പിലായിരുന്നു ഈ മുട്ടക്കുന്ന് ആ ജ്വലിക്കുന്ന വെയിലിൽ നിന്ന് രക്ഷ നേടി പച്ചത്തൈകളുടെ പന്തലിൽ വിശ്രമിച്ചു ഇത്രയും നാളാ മുട്ടക്കുന്നിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഫുള്ള് ചൂടായിരുന്നു ഇപ്പൊ എന്താ ഒരു പന്തല് പോലെയായിരുന്നു അല്ലെ തെങ്ങുകൾ നമ്മൾ നേരത്തെ കണ്ടു അക്കമ്മ തന്നെ പറഞ്ഞു കേട്ടു തെങ്ങിന് തീറ്റ നൽകാൻ അച്ഛനമ്മയുടെ പണ്ടങ്ങൾ പണ്ടങ്ങൾ തന്നെ ആഭരണങ്ങൾ പണയം വെച്ചു തെങ്ങിന് അവസാനം കാശിയാണ്ടായി അപ്പൊ തെങ്ങിന് തീറ്റ നൽകാൻ വേണ്ടി ആ തങ്ങളുടെ കാര്യം ഒഴിവാക്കിയിട്ട് അമ്മയുടെ നിന്ന് ആഭരണങ്ങൾ വാങ്ങിയിട്ട് അതെല്ലാം പണയം വെച്ചതും അത് വിറ്റു പണയം വെച്ചിട്ട് പിന്നെ അത് കാശിയാണ് ഇപ്പൊ വീണ്ടും വിറ്റു മരിക്കുന്ന ദിവസം ഇപ്പൊ കോലായിലെ ചാരുകസാരയിൽ നിന്നിട്ട് അവിടെ ഇരിക്കായിരുന്നു മരിക്കാറായതാണ്ട് ആ ചാരുകസാരയിൽ ഇരിക്കായിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു അവസാനമായിട്ട് ഞാൻ താൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ ആ തേങ്ങകളുടെ അടുത്തേക്ക് പോയി ആ അങ്ങനെ കുലച്ച് നിൽക്കുന്നൊക്കെ കണ്ട് മിഴികള് എന്ന് പറഞ്ഞ കണ്ണ് മെല്ലെ താഴ്ത്തിയിട്ട് പതുക്കെ ചുമര് പിടിച്ച് അകത്തേക്ക് കയറി മുറിയുടെ ഉള്ളിലേക്ക് കയറി പോയതും അതുവരെയുള്ള തേങ്ങകളെല്ലാം ആര് നോക്കിയിരുന്നു അച്ഛൻ നോക്കിയിരുന്നു അതിന് ആവശ്യത്തിന് വില ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതെല്ലാം ഈ കാര്യം നടക്കുമ്പോ നമ്മുടെ വീട്ടമ്മ ആലോചിക്കുകയാണ് ചെയ്യുന്നത് പിന്നെയോ ആ അവർ തവി താഴെയിട്ട് പുറത്തേക്ക് ഓടി അക്കമ്മയെ ചെന്നു പുണർന്നു കുട്ടി അന്താളിച്ചു അപ്പൊ എന്ത് ചെയ്തു ആ പെട്ടെന്ന് ആ തവി അതായത് നമ്മളെ മറച്ചിടാൻ ദോഷം മറച്ചിടാൻ അല്ലെങ്കിൽ മുറച്ചിടാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കയ്യില് അതെന്ത് ചെയ്തു താഴേക്ക് വെച്ചതിന് ശേഷം ആ അക്കമ്മയെ പോയിട്ട് കെട്ടിപ്പിടിച്ചു പുണർന്നു വെച്ചാൽ കെട്ടിപ്പിടിച്ചിട്ട് അപ്പൊ കുട്ടിയൊക്കെ എന്തുണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കണേ എന്ന് വിചാരിച്ചു എന്നിട്ട് അവരുടെ സാരിയുടെ ആ സാരി മുഖം ഇങ്ങനെ പൂഴ്ത്തി വെച്ചു ഇത് പി വത്സലയാണ് എഴുതിയിരിക്കുന്നത് വത്സലയുടെ തെരഞ്ഞെടുത്ത കഥകളിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അപ്പൊ നമ്മുടെ അക്കമ്മ എന്ന് പറയുന്ന ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ് വത്സലയുടെ തെരഞ്ഞെടുത്ത കഥകൾ പി വത്സല ഇനി നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോവാം അപ്പൊ ഈ പാടെല്ലാം അവർ നല്ലോണം വായിച്ച് മനസ്സിലാക്കി അർത്ഥമൊക്കെ മനസ്സിലാക്കിയിരിക്കണം പ്രവർത്തനങ്ങൾ നോക്കാം ഫസ്റ്റത്തെ പ്രവർത്തനം ശ്രദ്ധിക്കുക കണ്ടെത്താം പറയാം പണിയെടുക്കാനുള്ള തിടുക്കം കൊണ്ടോ തേങ്ങാപ്പുള്ള തിന്നാനുള്ള തിടുക്കം കൊണ്ടല്ല അമ്മ ഞാൻ തെങ്കായി പറക്കി കൂട്ടട്ടെ എന്ന് അക്കമ്മ ചോദിച്ചത് പിന്നെ എന്തിനായിരിക്കാം ഞാൻ തെങ്കായി പറക്കി കൂട്ടട്ടെ എന്ന് അക്കമ്മ ചോദിക്കാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കാം തെങ്ങും തേങ്ങയും ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നാണ് അക്കമ്മ വന്നത് അപ്പൊ തേങ്ങകൾ മഴ നിറഞ്ഞ് കിടക്കുന്നത് അവൾ കണ്ടപ്പോ ഉപേക്ഷിക്കപ്പെട്ട ഒരു അനാഥ കുഞ്ഞുങ്ങളെ പോലെയാണ് അവൾക്ക് തോന്നിയത് അതുകൊണ്ടാണ് അക്കമ്മ ആ തേങ്ങകളെല്ലാം പെറുക്കി കൂട്ടി വെക്കാനായിട്ട് ആഗ്രഹിച്ചത് അല്ലാണ്ട് തേങ്ങാപ്പുള്ള തിന്നാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ ജോലി എടുക്കാനുള്ള മടി കൊണ്ടൊന്നല്ല
നീട്ടമ്മ വാതിൽ അടച്ചു പൂട്ടുമ്പോൾ പെട്ടിക്കുള്ളിൽ വെച്ച് തന്നെ പൂട്ടുകയാണെന്ന് അക്കമ്മയ്ക്ക് തോന്നാനായിട്ടുള്ള കാരണം എന്താവും? ജോലിക്ക് വന്ന വീട്ടിൽ കോണിച്ചോട്ടിലെ കുടിസുമുറിയിലാണ് അക്കമ്മ കിടന്നത്. വീട്ടമ്മ വാതിലുകളും ജനലുകളും ഓരോന്നടിച്ചു പൂട്ടുന്നത് അവൾ അറിഞ്ഞു. തന്നെ ഒരു പെട്ടിയിലിട്ട് പൂട്ടി പിന്നെ വലിയ വലിയ പെട്ടികളിൽ ഒതുക്കി ഓരോ താഴും പൂട്ടുകയാണെന്ന് അവൾ പേടിച്ചു. ഇങ്ങനെ അടച്ചു പൂട്ടിയ മുറികളിൽ കിടന്ന ശീലം അവൾക്കില്ല. നാട്ടിൻ പുറത്ത് വളരെ സ്വാതന്ത്ര്യത്തോടെയാണ് അവൾ ജീവിച്ചത്. അവിടെയുള്ള അവളുടെ കുടിലിന് വലിയ പൂട്ടോ ബലമുള്ള കഥകളോ ഒന്നും തന്നെ ഇല്ല. പുതിയ സാഹചര്യങ്ങളുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. അവളിങ്ങനെ കിടന്ന് ശീലിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിൽ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു കൊളുത്തുള്ള അല്ലെങ്കിൽ ഒരു ബലമുള്ള അവിടെ ഒന്നല്ല പൂട്ടോ അല്ലെങ്കിൽ കഥകളോ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അവൾ ജീവിച്ചത്. അപ്പൊ പെട്ടെന്ന് ഒരു പുതിയ സ്ഥലത്തേക്ക് വരുമ്പോ നമുക്കും എന്തൊക്കെ പോലെ തോന്നും അല്ലെ, ആദ്യം പൊരുത്തപ്പെടാൻ പറ്റാത്ത പോലെ ഇപ്പോ തോന്നും. പിന്നെ പതുക്കെ പതുക്കെ അവിടെ ഇങ്ങനെ ജീവിച്ച് നമുക്ക് പിന്നെ അതെല്ലാം ശീലമായിട്ട് മാറും. പൊഴിഞ്ഞു കിടക്കുന്ന തേങ്ങകളെ അനാഥ കുഞ്ഞുങ്ങളായി സങ്കല്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സങ്കല്പിച്ചത് അക്കമ്മ? പ്രഭാതത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അക്കമ്മയെ വേദനിപ്പിച്ചു. അനാഥ കുഞ്ഞുങ്ങളെ പോലെ മഴ നനഞ്ഞു കിടക്കുന്ന ഉണക്ക തേങ്ങകൾ, മുഖം കരിഞ്ഞ് കണ്ണീരൊൽപ്പിച്ച് ആരും തിരിഞ്ഞു നോക്കാതെ അവ കിടക്കുന്നു. ഈ കാഴ്ച അവളെ വല്ലാതെ വിഷമിപ്പിച്ചു. തന്റെ സ്വന്തം സഹോദരങ്ങളാണ് അവിടെ കിടക്കുന്നതെന്ന് അവൾക്ക് തോന്നി. അനാഥ കുഞ്ഞുങ്ങളെ ആരും ശ്രദ്ധിക്കാറില്ലല്ലോ. ആർക്കും വേണ്ടാതെ കിടക്കുന്ന തേങ്ങകളെ അനാഥ കുട്ടികളായ അക്കമ്മ കാണുന്നത് അതുകൊണ്ടാണ്. അനാഥ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ആരും ശ്രദ്ധിക്കില്ല, ആർക്കും വേണ്ടാണ്ടാണ് നമ്മൾ അവരെ ഉപേക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ അതേപോലെ കിടക്കുകയാണ് ഈ തേങ്ങകൾ, ആരും നോക്കാതെ ആർക്കും വേണ്ടാതെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് അനാഥ കുഞ്ഞുങ്ങൾ എന്ന് പറയാനായിട്ട് കാരണം, അങ്ങനെ തോന്നാനായിട്ടുള്ള കാരണം. അക്കമ്മയെ ഓടിച്ചെന്ന് പുണരുന്ന വീട്ടമ്മയുടെ മനോവിചാരങ്ങൾ എന്തെല്ലാമായിരിക്കാം, നീ എന്തായിരിക്കാം? അക്കമ്മ തേങ്ങകളെല്ലാം പെറുക്കി സുരക്ഷിതമായി അറയിലാക്കിയെന്നറിഞ്ഞ് വീട്ടമ്മ അവളെ ഓടിച്ചെന്ന് പുണരുന്നു. വീട്ടമ്മ അപ്പോൾ തന്റെ അച്ഛനെ ഓർക്കുകയാണ്. തന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടമ്മയുടെ അച്ഛൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. തെങ്ങുകളെ തേങ്ങയുമെല്ലാം സ്നേഹിച്ച് നല്ല കർഷകനായിരുന്നു അവരുടെ അച്ഛൻ. അക്കമ്മയുടെ പ്രവൃത്തി കണ്ടപ്പോൾ അവർ സ്വന്തം അച്ഛനെ ഓർത്തുപോയി. അച്ഛന് തെങ്ങിനോടും തേങ്ങയോടുമുള്ള സ്നേഹം അക്കമ്മയ്ക്കുണ്ടെന്ന് അറിഞ്ഞതിന്റെ സന്തോഷം കൊണ്ടാണ് വീട്ടമ്മ അവളെ പുണരുന്നത്. തന്റെ അച്ഛനെ ആ ഒരു സമയത്ത് ഓർക്കുകയാണ് ചെയ്യുന്നത് ആരെയും, നമ്മുടെ ഈ വീട്ടമ്മ. അതുകൊണ്ടാണ് അക്കമ്മ ഇതേ പ്രവൃത്തി ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നത്. നമുക്ക് വാക്യങ്ങൾ നിർമ്മിക്കാൻ തന്നെ പ്രവർത്തനങ്ങൾ നോക്കാം. വിശകലനം ചെയ്യാം, സംഭാഷണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് എളുപ്പത്തിലുള്ളത് ഇന്ന് ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കാം. അപ്പൊ വാക്യങ്ങൾ നിർമ്മിക്കാം. താഴെ കൊടുത്ത പ്രയോഗങ്ങൾ ചേർത്ത് പുതിയ വാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അതായത് താഴെ കൊടുത്തൊരു പ്രയോഗം കണ്ടില്ലേ, കണ്ണീരുണങ്ങിയ ഉണങ്ങിയ നീർച്ചാല്. അപ്പൊ ഇത് വെച്ചിട്ടൊരു പുതിയ വാക്യം ഏതാണ് പറഞ്ഞത്? കോടിയ വേനലിൽ തങ്ങളുടെ ഗ്രാമത്തിലെ പുഴ കണ്ണീരുണങ്ങിയ നീർച്ചാല് പോലെ ആവാറുണ്ട്. ഇതാണ് മാതൃക അവർ കൊടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ മറ്റു പദങ്ങൾ എഴുതിയിട്ട് വാക്കുകൾ നിർമ്മിക്കാനാണ് ഇത് ചെയ്യുന്നത് പറയുന്നത്. നോക്കൂ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇനി അടുത്ത പദം എന്ന് പറയുന്നത് കരയുന്ന മഴ. അത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം? കരയുന്ന മഴയുടെ ശബ്ദം തെങ്ങിൻ തോപ്പിൽ നിന്ന് ശോകഗാനം പോലെ കേൾക്കുന്നു. വളരെ ശോകം എന്ന് പറഞ്ഞാൽ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷമ ഗാനം. ചുവന്ന് കലങ്ങിയ വേൽ, പട്ടണത്തിലെ ചുവന്ന് കലങ്ങിയ വേൽ ചൂടിന്റെ പ്രവാഹമായി മാറി. ഒഴുക്കിനെയാണ് അവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെയധികം വന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ളത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്താ പറയാ, കൂടുതല് വാക്യങ്ങള് പാഠഭാഗത്തു നിന്ന് തന്നെ നമുക്ക് കിട്ടും. അത് വെച്ച് സെനൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം നമ്മള് ഇന്ന് ഇവിടം വരെയാണ് എടുക്കുന്നത്. ഇതിന്റെ മറ്റ് ഭാഗങ്ങള് മറ്റ് പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ പാഠം കഴിഞ്ഞിരിക്കുകയാണ്, ഇതിന്റെ പ്രവർത്തനങ്ങളും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പുതിയ കവിത വേഗം ഉറങ്ങുന്നത് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ
ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ. സീ യു ബൈ.